ഈശോയ്ക്കും മറിയത്തിനും ഔസൈ പിതാവിനും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഔസെ പിതാവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന് ശേഷം അവരെ ഭൗമിക പറുതീസയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് ഏതൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നു കാരണം അവർ പാപം ചെയ്തതുകൊണ്ട് അവരെ പുറത്താക്കി അത് സംരക്ഷിക്കുവാൻ വേണ്ടി രണ്ട് കെരൂപുകളെ നിയമിക്കുന്നുണ്ട് അപ്പൊ ഒരു ഭൗമിക പറുദീസ എന്ന് ദൈവം സൃഷ്ടിച്ച ഏതൻ തോട്ടത്തിനെ സംരക്ഷിക്കുവാൻ ദൈവം രണ്ട് കെരൂപുകളെയാണ് ശക്തരായ രണ്ട് കെരൂപുകളെ അവിടെ നിയമിക്കുന്നു ഏറെ പ്രത്യേകമായി ജ്വലിക്കുന്ന ഒരു വാളും അവിടെ സ്ഥാപിക്കുന്നുണ്ട് അതായത് മറ്റാർക്കും അവിടെ പ്രവേശനമില്ല ഇത് ആധ്യാത്മിക തലത്തിൽ ആത്മീയമായി നമ്മളൊന്ന് ധ്യാനിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം പരിശുദ്ധ കന്യക മറിയമാണ് ഈശോയുടെ പറുദീസ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മറിയമാകുന്ന ആത്മീയ പറുതീസയിൽ വന്നാണ് ജനിച്ചത് നമ്മുടെ കർത്താവായി വിശ്മ പുതിയ ആദം രണ്ടാം അവവയായ മറിയത്തിലാണ് അവിടെ രൂപപ്പെട്ടത് അതിനാൽ മറിയത്തെ വേദപാരംഗതകരും വിശുദ്ധരും വിളിക്കുന്നത് തന്നെ ആധ്യാത്മിക പറുദീസ എന്നാണ് അപ്പോൾ ഈ ആധ്യാത്മിക പറുദീസയായ മറിയത്തെ സംരക്ഷിക്കുവാനും മറിയത്തെ പോറ്റുവാനും ആയിരിക്കുവാനും മറിയത്തിൻ്റെ കഴിവുകളോടും കൃപകളോടും ഉചിതമായ വിധത്തിൽ നിറച്ച ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യുത്തമം അപ്പോൾ അതിന് തെളിവാണ് നമുക്ക് വിശുദ്ധവസൈപ്പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് വിധയപ്പെട്ടുകൊണ്ടും പരിശുദ്ധാത്മാവിന് ഉത്തമ അടിമയായി സമർപ്പിച്ച ഒരാൾ തന്നെയായിരിക്കണം മറിയത്തെ സംരക്ഷിക്കേണ്ടവനും കാത്തു പാലിക്കേണ്ടവനും മറിയത്തിൻ്റെ കന്യാവ്രതത്തെയും സംരക്ഷിക്കേണ്ടവൻ അതിനാൽ ഉറപ്പാണ് ദൈവം ആ കൃപകളാൽ നിറച്ചു തന്നെ അലങ്കരിച്ചുകൊണ്ട് അതിലൂടെ പൂർണ്ണനാക്കിയ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു അതാണ് നമ്മുടെ വിശുദ്ധ ഔസൈ പിതാവ് ഔസൈപ്പിതാവിന് ഇത്ര വലിയ കൃപകൾ ദൈവം നിറച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതെ എന്ന് തന്നെ പറയണം മാനുഷികമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മക്കളുടെ വിവാഹം മകൻ്റെയോ മകളുടെയോ ഒരു വിവാഹത്തിനൊരുങ്ങുമ്പോൾ അത് കത്തോലിക്ക സഭയിലെ ഉള്ളിലെ കത്തോലിക്കരെന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല ഏത് മതവിഭാഗത്തിൽ പോലും സ്വാഭാവികമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തൻ്റെ മകനോ മകൾക്കോ ചേർന്ന് പോകുന്ന വിധത്തിൽ ജീവിക്കാൻ പറ്റിയൊരു ജീവിത പങ്കാളി അപ്പോൾ അതിന് മാനദണ്ഡമായി പലപ്പോഴും വെക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത കുടുംബ പാരമ്പര്യം കുടുംബ മഹിമ പിന്നെ അതിന് സ്വഭാവ രീതികൾ എല്ലാം പരിഗണിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഭൂമിയിൽ ഒരു മനുഷ്യര് തൻ്റെ മക്കളുടെ വിവാഹത്തിന് ഒരുങ്ങുകയോ ഒരുക്കുകയോ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ എത്രയോ കൂടുതലായിട്ടായിരിക്കും ദൈവപിതാവ് തൻ്റെ പ്രിയപ്പെട്ട മകളെ പുത്രനായ ദൈവം തൻ്റെ അമ്മയാകാൻ പോകുന്ന കന്നികാമറിയത്തിന് പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ വിശ്വസ്ത മണവാട്ടിയായ മറിയത്തിന് ഭൂമിയിൽ മണവാളനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന മനുഷ്യൻ മറിയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളായിരിക്കണം എല്ലാർത്ഥത്തിലും പ്രത്യേകിച്ച് മറിയത്തിൻ്റെ കന്യാവ്രതം സംരക്ഷിക്കുന്നവനുമായിരിക്കണം അപ്പോൾ മറിയത്തിൻ്റെ കന്യാവ്രതം സംരക്ഷിക്കുന്നവൻ സ്വമേധാ കന്യാാവ്രതം സ്വീകരിച്ചവനാണെങ്കിൽ അത്യുത്തമമാണ് അപ്പോൾ നമുക്ക് മനുഷ്യരായ നമ്മൾ ഇത്രയും പരിഗണന മാനുഷികമായ കാര്യങ്ങൾക്ക് കൊടുക്കുമെങ്കിൽ ദൈവപിതാവും പരിശുദ്ധാത്മാവും അത് ചെയ്യാതിരിക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു വരൻ ബ്രഹ്മചാരി ഒരു ഉത്തമ ബ്രഹ്മചാരി കന്യാവ്രതം സ്വയം ഹൃദയത്തിൽ ചെറുപ്പം മുതലേ സ്വീകരിച്ചവൻ നമുക്കറിയാം യഹൂദ പാരമ്പര്യത്തിൽ നാസീർ വ്രതം എന്നൊരു വ്രതമുണ്ട് അതായത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവര് പിന്നീട് അവര് വിവാഹം ചെയ്യാതെ ബ്രഹ്മചാരിയായി അനുഷ്ഠിച്ച് ജീവിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് നാസീർ വ്രതം ആ വ്രതമെടുത്ത മറ്റൊരാളാണ് നമുക്കറിയാം സ്നാപക യോഹന്നാൻ അങ്ങനെ മറ്റു ചിലരുണ്ട് ബൈബിളിൽ ബൈബിളില് ഔസപ്പിതാവിന്റെ രഹസ്യ വെളിപാടുകൾ ഔസപ്പിതാവ് ഈ വ്രതമെടുത്ത നിത്യ കന്യാത്വം സ്വീകരിച്ച മഹാപരിശുദ്ധ ബ്രഹ്മചാരിയായിരുന്നു അവിടുത്തെ വിശുദ്ധിയുടെ അടുത്തു കൂടെ പോകുവാൻ സ്വർഗത്തിലെ വിശുദ്ധർക്ക് പോലും സാധിക്കില്ല അത്രമാത്രം ദൈവം ശ്രേഷ്ഠമായ വിധത്തിൽ അവിടുത്തെ ബ്രഹ്മചര്യത്തെയും കന്യാവ്രതത്തെയും അലങ്കരിച്ച് അവിടുത്തെ ഉത്തമ വരനായി കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായി മാറ്റുകയാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട് മറിയമാണ് സകല കന്യാവ്രതം സ്വീകരിച്ചവരുടെയും രാജ്ഞി ഔസെ പിതാവാണ് സകല കന്യാവ്രതം ബ്രഹ്മചര്യം സ്വീകരിച്ചവരുടെ രാജാവും നാഥനും അപ്പോൾ അതിനാൽ തന്നെ ഔസെ പിതാവിനെ മറിയത്തിനോട് ചേർന്ന വിധത്തിൽ മറിയത്തെ എങ്ങനെ ദൈവം അലങ്കരിച്ചുവോ അതിന് സമാനമായി തന്നെ കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഹൗസ പിതാവിനെ അലങ്കരിച്ചു ഏറെ പ്രത്യേകമായി അവിടുത്തെ കന്യാവ്രതത്തിലൂടെ പഴയ പാരമ്പര്യങ്ങളിൽ ഹൗസെ പിതാവിനെ പലപ്പോഴും ചിത്രീകരിക്കുന്നത് ഒരു വയസ്സായ മനുഷ്യനായിട്ടോ മുടിയും താടിയൊക്കെ നരച്ച ഒരാളായിട്ടാണ് അതിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് വരാനുള്ള ഒരു കാരണമായത് അനേകം എന്താ പറയുക ചിത്രകാരന്മാർ അങ്ങനെ വരയ്ക്കാനും കാരണമായത് അപ്പോക്രിഫൽ എഴുത്തുകളുണ്ട് അപ്പോക്രിഫൽ നമുക്കറിയാം കാനോനികമായ എഴുത്തുകളാണ് സഭ ഇന്ന് അംഗീകരിച്ച് നമുക്ക് നൽകിയ സഭ ദൈവവചനം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതും ദൈവവചനത്തിന് ശക്തിയുണ്ടെന്നും കത്തോലിക്ക സഭ നമ്മളോട് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ അത് കാനോനികമായ പുസ്തകങ്ങൾ സഭ അംഗീകരിച്ചതാണ് അംഗീകരിക്കാത്ത മറ്റ് പുസ്തകങ്ങളുണ്ട് അപ്പോക്രിഫർ എഴുത്തുകൾ അതിൽ ചില സ്ഥലങ്ങളിലാണ് ഔസപ്പിതാവ് പ്രായം ചെന്നവനായിരുന്നു എന്നുള്ള എഴുത്തുകളും പിന്നെ കന്യാവ്രതം സ്വീകരിച്ച മറിയത്തിന് അതുപോലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് പ്രായമാകണം എന്നുള്ള തെറ്റായ രീതികളുടെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് അങ്ങനെ വന്നത് പക്ഷെ നമുക്ക് ഉറപ്പിക്കാം ഔസപ്പിതാവ് വളരെ ചുറുചുറുക്കുള്ളൊരു വിശുദ്ധ പരിശുദ്ധമായി തൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ദൈവത്തിനും ബ്രഹ്മചര്യത്തിലൂടെ കന്യാവ്രതത്തിലൂടെ സമർപ്പിച്ചവനാണ് എങ്കിലും ചില വെളിപാടുകളിൽ പറയുന്നുണ്ട് മറിയത്തിൻ്റെ ഇരട്ടി പ്രായം ഔസ പിതാവിനുണ്ടായിരുന്നു ചിലർ ഇരുപത്തിയെട്ടെന്നു പറയുന്നുണ്ട് ചിലര് മുപ്പത് വയസ്സിനടുത്ത് ആ ഒരു പ്രായത്തിനിടയിൽ ഔസൈ പിതാവ് പരിശുദ്ധ അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ ആ പ്രായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് ചെറുപ്പം മുതലേ ബ്രഹ്മചാരിയായി കന്യാവ്രതം സ്വീകരിച്ച മഹാപരിശുദ്ധനായിരുന്നു അതായത് പരിശുദ്ധനായ ദൈവം പരിശുദ്ധിയുടെ ഈ കൃപകൾ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായ പരിശുദ്ധ ഹൗസ പിതാവിൽ നിറച്ചു മറിയത്തിൻ്റെ കൃപകളോട് സമാനമായി തന്നെ മറിയത്തെ സംരക്ഷിക്കേണ്ട പരിപാലകൻ മറിയത്തിൻ്റെ കാവൽക്കാരൻ മറിയത്തിൻ്റെ കന്യാവ്രതത്തിൻ്റെ കാവൽക്കാരൻ കൂടെയായിരുന്നു ഹൗസൈപ്പിതാവ് അതിനാൽ നമുക്ക് തീർച്ചയാക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെയാണ് പരിശുദ്ധമ്മയും ഔസപ്പിതാവും ഒന്നിക്കപ്പെട്ടതെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഈ വിവാഹത്തെ വിവാഹത്തിലൂടെ ഔസപ്പിതാവിനെയും മറിയത്തെയും കന്യാവ്രതത്തിൽ കന്യാവ്രതമെടുത്ത ഈ രണ്ടു പേരെയും ഒരുമിപ്പിച്ചതെങ്കിൽ അതിന് തുല്യമായ വിധത്തിൽ അതിന് അനുപാതികമായ വിധത്തിലുള്ള കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഔസപ്പിതാവിലും മറിയത്തിലും നിറച്ചിരുന്നു അപ്പോൾ ഔസൈപ്പിതാവ് വലിയൊരു മാതൃകയാണ് കന്യാവ്രതം സ്വീകരിച്ചവർക്ക് പരിശുദ്ധ അമ്മയുടെ കാവൽക്കാരനാണ് കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ് ബ്രഹ്മചാരികളുടെ കാവൽക്കാരനാണ് അതിനാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഔസ്യപ്പിതാവിനോട് അപേക്ഷിക്കാം ഔസപ്പിതാവിനോട് ചേർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോടും അപേക്ഷിക്കാം കന്യാവ്രതം എന്ന കൃപ അതിൻ്റെ പൂർണതയിലെത്തിക്കാൻ അത് സ്വീകരിച്ചെല്ലാവർക്കും കൃപ നൽകണമേ എന്ന് അതുകൂടാതെ തന്നെ വിവാഹമെന്ന കൂതാശ അതിൻ്റെ പൂർണത ശാരീരികമായ ബന്ധത്തിലോ ശാരീരികമായ ലോകമോഹസുഖങ്ങളിലോ അല്ല എന്നും അത് ദൈവീകമായ ശരണപ്പെടലിലും ദൈവീക സ്നേഹ ഐക്യത്തിലെ ഒന്നാകലിലുമാണെന്ന് അതിനാൽ കുടുംബ ജീവിതക്കാരുടെയും കന്യാവ്രതക്കാരുടെയും ഉത്തമ മധ്യസ്ഥനും പരിപാലകനും സംരക്ഷകനുമാണ് പരിശുദ്ധ ഔസ അതിനാൽ ഔസപ്പിതാവിനോട് നമുക്ക് ഏറെ പ്രത്യേകമായിട്ട് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിവാഹ ജീവിതം സ്വീകരിച്ചവർക്ക് ആ ദാമ്പത്യ ജീവിതം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് സേവനം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളോട് സഹകരിച്ച് മുന്നോട്ടെടുക്കുവാനും കന്യാവ്രതം സ്വീകരിച്ച് വ്യക്തിപരമായി കന്യാവ്രതവും ബ്രഹ്മചര്യവും സ്വീകരിച്ച മനുഷ്യരും അതുകൂടാതെ സന്യസ്ത ജീവിതത്തിൽ പ്രവേശിച്ചുകൊണ്ട് ബ്രഹ്മചാര്യവും കന്യാവ്രതവും സ്വീകരിച്ചവർക്ക് വലിയ മാതൃകയായി തീരുകയും അവരെപ്പോഴും സംരക്ഷിക്കുകയും അവരുടെ വ്രതങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേന്ന് നമുക്ക് ഔസ പിതാവിനോട് പ്രാർത്ഥിക്കാം കതോലിക്ക സഭയുടെ വളർച്ചയും പൂർണതയും എല്ലാം അടങ്ങിയിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട കന്യാവ്രതക്കാരും ബ്രഹ്മചാരികളും സഭയിൽ അനേകമുണ്ടായി ആ തീരുമാനങ്ങളെയും അവരെടുത്ത വ്രതങ്ങളെയും ബ്രഹ്മചാരിത്യം അതിൻ്റെ പൂർണതയിൽ എത്തിക്കാൻ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ഇന്ന് നമുക്ക് അവസ്യപിതാവിനോട് പ്രാർത്ഥിക്കാം ഈശ്വർ മാതാവ് അവസ്യപിതാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ